നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയ നടപടിക്ക് തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ പി വി അൻവർ ആയിരുന്നു ആരോപണം ഉന്നയിച്ച പി വി അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കലഹത്തിനൊടുവിൽ സ്വന്തമായി സംഘടനയുണ്ടാക്കിയ അതേ ദിവസം തന്നെയാണ് നടപടി താൻ പരാതി ഉന്നയിച്ച ആളുടെ കസേര തെറിപ്പിച്ചതിൽ അൻവറിന് അഭിമാനിക്കാം അല്പം നേരത്തെ ആയിരുന്നെങ്കിൽ അൻവർ മുന്നണി വിടില്ലായിരുന്നു അതേസമയം താൻ നിലപാടെടുത്ത പോലെ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് വന്ന ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിക്കും വാദിക്കാം ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ പേരിൽ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ മതിയാവൂ എന്ന് വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യം നിറവേറ്റാനായതിന്റെ നേട്ടം സി പി ഐക്കും അവകാശപ്പെടാം സി പി എമ്മിനെയും സർക്കാരിനെയും ഉലച്ച ആരോപണങ്ങളിൽ തിങ്കളാഴ്ച ലെജിസ്ലേറ്റീവ് അസംബ്ലി തിളയ്ക്കാനിരിക്കെയാണ് മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നാൽ വിവാദ ചുഴിയിൽ സർക്കാരിന് ഏറെ പരിക്കേറ്റതിനാൽ വൈകിയെത്തിയ നടപടി തിളക്കം കുറച്ചെന്നാണ് വിലയിരുത്തൽ സെപ്റ്റംബർ ഒന്നിനായിരുന്നു എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അൻവറിന്റെ ആരോപണങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അലയോലി അടങ്ങിയില്ല തൊട്ടു പിന്നാലെ ആർ എസ് എസ് ദേശീയ നേതാക്കളായ ദത്താത്രേയ ഒസബബാളെ രാം മാധവ് എന്നിവരെ എ ഡി ജി പി കണ്ടതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു ഇതിന്റെ തുടക്കം മുതൽ തന്നെ തൃശൂർ പൂരം കലക്കലിൽ സംഘപരിവാർ ഇടപെടൽ സംശയിച്ചുനിന്ന സി പി ഐ ഇതോടെ എ ഡി ജി പി നീക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തിത്തുടങ്ങി ഇടതുമുന്നണി ഘടക കക്ഷിയായ ആർ ജെ ഡിയും ഈ വിഷയത്തിൽ വളരെ വലിയൊരു ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ഇളകിമറിഞ്ഞ വിവാദങ്ങൾ ഒടുവിൽ മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള ഏറ്റുമുട്ടലായി കാര്യങ്ങൾ എത്തി അൻവറിനെ സി പി എമ്മും എൽ ഡി എഫും തള്ളി പറഞ്ഞു ഇതോടെ നേർക്കുനേർ പോരാട്ടം അജിത്തിനെ മാറ്റണമെന്ന നിലപാട് നേരിട്ട് അറിയിക്കാൻ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു അവസാനം മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ സംഘടനയുടെ നയം പ്രഖ്യാപിച്ച് പി വി അൻവർ എം എൽ എ ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടന പ്രവർത്തിക്കുക പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും ജാതി സെൻസസ് നടത്താനായും പോരാട്ടം നടത്തും രാഷ്ട്രത്തിന്റെ ഐക്യമാണ് സംഘടനയുടെ ലക്ഷ്യം മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ പോരാടും മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനായി പോരാടും വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വേണം സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ സ്വന്തം കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം അതത് സ്കൂളുകളിലെ ബി പി എൽ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കണം വിദ്യാഭ്യാസ വായ്പകൾ എഴുതി തള്ളണം സംരംഭ സംരക്ഷണ നിയമം നടപ്പിലാക്കണം പലസ്തീനോടുള്ള സമീപനം കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും വന്യമൃഗശല്യത്തിൽ മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയിൽ നിന്ന് അൻപത് ലക്ഷം രൂപയായി ഉയർത്തണം മനുഷ്യ മൃഗസംഘർഷവുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം തൊഴിലില്ലായ്മ വേദനം രണ്ടായിരം ആക്കി ഉയർത്തണം മതസ്ഥാപന നിയന്ത്രണം അതത് മതവിശ്വാസികൾക്ക് അനുവദിക്കണം സ്കൂൾ സമയം എട്ട് മുതൽ ഒന്നു വരെ ആക്കണം പോലീസിലെ ക്രിമിനലുകളെ ഒഴിവാക്കണം വയോജന ക്ഷേമത്തിനായി പുതിയ വകുപ്പുണ്ടാക്കണം എന്നീ ആവശ്യങ്ങളാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത